ഞാനിന്നൊരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1/2 സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞത്, ചെറുതായി നീളത്തിലരിഞ്ഞതാണ്. കൂടാതെ വെളുത്തുള്ളി 6 എണ്ണം വലുത്, അതും നീളത്തിലരിഞ്ഞത്. 1 ഇഞ്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞത്. പച്ചമുളകാണ് ഇടുന്നത് 7 എണ്ണം. ഞാനിപ്പോൾ 7 പച്ചമുളക് ഇടുന്നുണ്ട്. ഇതൊന്ന് വാട്ടട്ടെ. സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇപ്പോൾ വഴറ്റി കഴിഞ്ഞു. അതിലേക്ക് 1 കപ്പ് ഉരുളക്കിഴങ്ങ് സ്ക്വയറായി അരിഞ്ഞതാണ് കേട്ടോ. അത് ചേർക്കാണ്, അതിന് വെള്ളം ചേർക്കില്ല കേട്ടോ. ഇതിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം 2 മിനിറ്റ്. അതിന് ശേഷം ആവിലൊന്ന് വേവിക്കാം. 1 കപ്പ് ക്യാരറ്റ് ചേർക്കാണ് ഇപ്പോൾ. അതും ഞാനൊന്ന് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഞാൻ കുറുമക്ക് വേണ്ടി അരച്ചെടുക്കുന്നുണ്ട്. അതിൽ നിന്നിട്ട് ആ തേങ്ങാപ്പാലാണ് ഇതിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി 5 ടേബിൾ സ്പൂൺ തേങ്ങ, 1 ടേബിൾ സ്പൂൺ വറുത്ത മല്ലി. ഞാൻ മല്ലി വറുത്തെടുത്തേക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ 15 കശുവണ്ടിപ്പരിപ്പ് കുതിർത്തി എടുത്തതാണ് ഞാൻ 1/2 മണിക്കൂർ. ഇതൊക്കെ കൂടി ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. 1/2 കപ്പ് ബീൻസ്, 1 കപ്പ് കോളിഫ്ലവർ. ഇതുമൊന്നേ വഴറ്റിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കാണ് കേട്ടോ. ഞാനിപ്പോൾ 1/2 ഭാഗം ഒരു ഫുള്ളും ഒരെണ്ണത്തിൻ്റെ പകുതിയും വെജിറ്റബിൾ സ്റ്റോക്ക് ചേർക്കണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഇച്ചിരി ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. എനിക്ക് നിങ്ങൾ ഉപ്പ് ചേർക്കാം. ഞാനിതിൽ ഉപ്പ് ചേർക്കാറില്ല. ഞാൻ വെജിറ്റബിൾ സ്റ്റോക്ക് തന്നെയാണ് സ്റ്റൂവിനും കുറുമക്കൊക്കെ ചേർക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ ഗരം മസാലപ്പൊടി ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബ് ഇട്ടിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ. ഇതും ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇത്രയും നേരം ഇത് വെളിച്ചെണ്ണയിലായിരുന്നു കേട്ടോ വെന്തുകൊണ്ടിരുന്നത്. നന്നായി വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയുടെ കുത്തക്കൊന്ന് പോകുന്നവരെ വഴറ്റിയെടുക്കുക. മല്ലി വറുത്ത് പൊടിച്ചതും കശുവണ്ടി പരിപ്പൊക്കെ ഞാൻ ഇതിൽ അരച്ചെടുത്തേക്കാണ്. കശുവണ്ടി പരിപ്പും മല്ലി വറുത്ത് പൊടിച്ചതും തേങ്ങയും കൂടി അരച്ച് തേങ്ങാപ്പാലെടുത്ത 2/2 പാല് ഞാനിപ്പോൾ ഒഴിച്ചേക്കാണ്. ഇനി ഇതിലാണ് ഞാനൊന്ന് പച്ചക്കറി വേവിച്ചെടുക്കുന്നത്. 1 കപ്പ് ഗ്രീൻ പീസ് ഇടാം നമുക്ക്. ഇനിയിപ്പോൾ ഇതൊന്നും ഇരുന്ന് വേവട്ടെ. നമ്മൾ 2/2 പാല് ഒഴിച്ചതൊക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1/2 പാലൊന്ന് ഒഴിക്കാം. കട്ടി തന്നെ ആട്ടോ എടുത്തേക്കുന്ന 1/2 പാല്. ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ ഈ കറി. ഇനി ഒരുപാട് തിളപ്പിക്കണ്ട. വെജിറ്റബിൾ കുറുമ നമ്മുടെ റെഡിയായി തുടങ്ങി. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലി ഇടാം. കുറുമ ഇപ്പോഴും റെഡിയായി. കുറുമ ഇതേ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കുറുമ ഉണ്ടാക്കാനുള്ള പണി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ.